to me. Happy birthday to me. Happy birthday to me. അപ്പം നിങ്ങൾക്ക് നിങ്ങളെല്ലാവരും വിചാരിക്കുന്നുണ്ടാവും അല്ലേ, എന്താണ് എനിക്ക് കിട്ടിയത്, എനിക്ക് വട്ടായി പോയോന്ന് വിചാരിക്കുന്നുണ്ടാവും അല്ലേ. അപ്പോൾ ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ്. അങ്ങനെ വലിയ ആഘോഷങ്ങളൊന്നുമില്ല, എന്നാലും ചെറിയ ചെറിയ കേക്ക് കട്ടിങ്ങും അതുപോലെ സദ്യയും ഒക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്ന് നമുക്കൊരു ചെറിയൊരു വ്ലോഗ് ആക്കാമെന്നുള്ളത് കേട്ടോ. അപ്പോൾ ഇപ്പം ഞാൻ വീട്ടിലാണ്, എൻ്റെ വീട്ടിലാണുള്ളത്, കൈലിയാടാണുള്ളത്. ഏട്ടു അമ്മയൊക്കെ അവിടെയാണുള്ളത് കേട്ടോ, തരൂരാണ്. അപ്പോൾ അമ്മയ്ക്കിപ്പോൾ മുട്ടീൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ അമ്മയും അച്ഛനൊന്നും വരുന്നുണ്ടാവില്ല, ഏട്ടു വരുന്നുണ്ട്. അപ്പോൾ ഏട്ടു കുറച്ച് കഴിയുമ്പോഴേക്കും എത്തും, എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കാണാം. അപ്പം അതിൻ്റെ ഇടയിൽ സദ്യ പ്രിപ്പറേഷൻസൊക്കെ കാണാം. അമ്മ പായസത്തിന് വേണ്ടിയിട്ട് പാലൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, ബാക്കി കാര്യങ്ങളൊക്കെ പതുക്കെ പതുക്കെ ആവുന്നേ ഉള്ളൂ. അപ്പം ഞാൻ എണീച്ചതാ ചായയൊക്കെ കുടിച്ചിങ്ങനെ ജസ്റ്റ് പുറത്തിറങ്ങിയേ ഉള്ളൂ. നീക്കുട്ടനും എണീച്ചിട്ടുണ്ട്, നീക്കുട്ടൻ നമ്മുടെ കൂടെ കളിക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് കടക്കാം. കടക്കുന്നതിന് മുന്നേ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഏതെങ്കിലും കൂട്ടുകാർ ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള കുഞ്ഞ് ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. അപ്പം ഞാൻ ഫ്യൂച്ചറിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻസ് കിട്ടും, വീഡിയോസ് ഒന്നും മിസ് ചെയ്യാതെ കാണാനും പറ്റും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കടക്കാം. അപ്പോൾ ഇതൊക്കെ ഇപ്പോൾ അമ്മ പുതിയതായിട്ട് വെച്ച് പിടിപ്പിച്ചിട്ടുള്ള ചെടികളാണ് കേട്ടോ. ഇങ്ങനത്തെ ഹാങ്ങിങ്സൊക്കെ ഇപ്പോൾ കുറേ സ്ഥലങ്ങളിലുണ്ട്, മിക്ക വീടുകളിലും ഇങ്ങനത്തെ കാണാറുണ്ട് അല്ലേ. ഇപ്പോൾ അപ്പോൾ ഇവിടെ ദാ അമ്മയും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കുറേ ഗാർഡനിങ് ഒരു ഇതൊരു പ്രത്യേക തരം ഓർക്കിഡാണ്, നല്ല ഭംഗിയാണ് കാണാൻ, പ്രത്യേകിച്ചും അതിൻ്റെ കളർ. അപ്പോൾ അമ്മ ദാ കുറേ ചെടികൾ, ഇതിൽ ഇൻഡോറും ഉണ്ട് ഔട്ട്ഡോറും ഉണ്ട്, പക്ഷേ ഇതൊന്ന് സെറ്റാവാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഫുള്ള് പുറത്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിന് ചെറിയ ചെറിയ തൈകൾ വരുമ്പോൾ നമുക്ക് ഉള്ളിലേക്ക് എടുത്ത് വയ്ക്കാം നല്ല ചട്ടിയിലാക്കിയിട്ട്. അപ്പോൾ ഇത് ഇപ്പോൾ വീടിൻ്റെ മുൻവശത്ത് നല്ല ഭംഗിയിൽ രണ്ട് വരിയായിട്ട് ഇങ്ങനെ വെച്ചിട്ടുള്ളതാണ്, നല്ല ഭംഗിയുണ്ട് കാണാൻ, വെറൈറ്റി ആയിട്ടുള്ള കുറേ ചെടികളുണ്ട്. അപ്പോൾ ഞാനത് ജസ്റ്റ് ഒന്ന് കാണിച്ചു എന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ സാധാ പത്ത് മണി അമ്മ ഇങ്ങനത്തെ ഒരു രീതിയിൽ ആക്കിയെടുത്തിരിക്കുകയാണ്. അതുപോലെ ഇതൊരു ഹാങ് ചെടിയാണ്. അപ്പോൾ ഇതാ എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് ഞാൻ റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. ഇനി ഭക്ഷണം കഴിക്കണം. ഇന്ന് ഇഡ്ഡലിയാണ്, ഇഡ്ഡലി ചട്നി കുളിച്ചാൽ മതി. അപ്പോൾ നീക്കുണ്ണൊക്കെ കൊടുത്ത് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇനി ഞാൻ ഭക്ഷണം കഴിക്കാൻ പോവാണേ. അവിയലിതാ തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അവിയൽ. അതുപോലെ ഇന്ന് സേമിയ പായസമാണ്, സേമിയ പായസം എന്താ റെഡിയായിക്കൊണ്ടിരിക്കണം. അപ്പോൾ നമ്മുടെ ഏകദേശം സദ്യവട്ടമൊക്കെ റെഡിയായി, സാമ്പാർ റെഡിയായി, കണ്ടില്ലേ. അതുപോലെ ഇത് പൈനാപ്പിൾ പച്ചടിയാണ്. പിന്നെ അതിൻ്റെ അടിയിലുള്ളത് നമ്മുടെ ഓലൻ, വെള്ളപ്പയറും മത്തങ്ങയും ചേർത്തിട്ടുള്ള ഓലനാണ്. പിന്നെ നമ്മുടെ അവിയൽ, അതുപോലെ ഇത് നിവിക്കുടനെ ഉണ്ടാക്കിയതാണ്. പിന്നെ തൈര്, പപ്പടം, പുളിയിഞ്ചി, അച്ചാറൊക്കെ ഉണ്ട്. അപ്പം നിവിക്കുട്ടൻ്റെ ഫോണിന് നോക്കുമ്പോൾ നല്ല കുറുമ്പ് കാണിച്ചിങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ അത് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ആയിട്ട് വന്നപ്പോൾ രണ്ടാളും കൂടി നല്ല കളിയാണ്. നിവിക്കുട്ടൻ അച്ഛനെ കണ്ട സന്തോഷത്തിലാണ്. അപ്പോൾ ആ സദ്യവട്ടമൊക്കെ ആയി ഇട്ട് വന്നിട്ടുണ്ട്. ഏട്ടും ഇപ്പോൾ ചെറിയൊരു ക്ലാസ്സിന് കയറിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഞങ്ങൾ ഇനി വിളക്കത്ത് വിളമ്പുന്ന ഒരു ചടങ്ങൊക്കെ ഉണ്ട്. എന്നിട്ട് ഞാൻ ഭക്ഷണം കഴിക്കും, എന്നിട്ട് എല്ലാവരും ഒപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കും. അപ്പോൾ ഞാൻ ആദ്യം ഇരിക്കുകയാണ്, കാരണം ഒന്നരക്കാണ് ഏട്ടൻ്റെ ക്ലാസ് കഴിയുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞ് നമുക്ക് ചെറിയൊരു ഷോപ്പിംഗ് ഉണ്ട്. അപ്പോൾ എന്തായാലും ഏട്ടൻ്റെ ക്ലാസ് കഴിയണവരെ ഞാൻ വെയിറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ നമുക്ക് ഇനി എന്തായാലും വിളമ്പാം. അപ്പോൾ ഞങ്ങളുടെ ഭക്ഷണം കഴിക്കുന്നൊക്കെ കഴിക്കും. ഞങ്ങൾ ഇതാ ഡ്രസ്സൊക്കെ മാറി ഇനി ചെറിയൊരു ഷോപ്പിങ്ങിന് പോകാൻ പോകാം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ആ വിശേഷങ്ങളൊക്കെ കാണാം.
അപ്പോൾ ഇപ്പോൾ നമ്മൾ മണ്ണൂത്തിയാണ് കേട്ടുള്ളത്. കുറച്ച് ഇൻഡോർ പ്ലാന്റ്സും അതുപോലെ ഔട്ട്ഡോർ പ്ലാന്റ്സും പിന്നെ കുറച്ച് ചട്ടികളും പോട്ട്സും ഒക്കെ നോക്കാൻ വന്നതാണ്. ഇവിടെ കുറച്ച് അത്യാവശ്യം നല്ല വിലക്കുറവിൽ പ്ലാന്റ്സും അതുപോലെ പോട്ട്സും ഒക്കെ കിട്ടുന്നു കേട്ടു. അപ്പോൾ അങ്ങനെ വന്നതാണ്. അപ്പോൾ ഇതാ നമ്മളൊരു ഷോപ്പിൽ കയറി ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ കൂടുതലും നോക്കുന്നത് ഇൻഡോർ പ്ലാന്റ്സ് ആണ് കേട്ടോ. വീടിൻ്റെ ഉള്ളിൽ നമുക്ക് കുറച്ച് ഭംഗിയിൽ വെക്കാൻ പറ്റുന്ന ചെടികൾ നോക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ നല്ല റേറ്റാണ്, കണ്ടില്ലേ? ഓരോ ചെടികൾക്കും ഒരു തൈനൊക്കെ 200 രൂപ 300 രൂപ ഒക്കെ റേഞ്ച് ഉണ്ട്. പിന്നെ ഇവിടെ ഈ ഒരു ഷോപ്പിൽ അത്യാവശ്യം പോട്ട്സ് നല്ല ഭംഗിയുള്ള പോട്ട്സുകളൊക്കെ ഉണ്ട്, ഹാങ്ങിങ് ആണെങ്കിലൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ അത്യാവശ്യം കുറച്ച് പോട്ട്സ് വാങ്ങിച്ചു. പിന്നെ നമ്മൾ ചെടികൾ നോക്കാൻ എന്താ ഈ ഒരു ഫാമിലാണ് വന്നിട്ടുള്ളത് കേട്ടോ. ഈ ഒരു മണ്ണൂത്തി ഈ ഒരു സ്ഥലത്ത് പോട്ട്സിൻ്റെയും അതുപോലെ തന്നെ ചെടികളുടെയും ഒരു ഫുൾ ഏരിയ ആണെന്ന് തോന്നുന്നു. കാരണം നമ്മൾ ഈ ഒരു റോഡിന് കയറി കഴിഞ്ഞാൽ തന്നെ ഫുള്ള് ചെടികളാണ്, നല്ല ഭംഗിയുള്ള. ഇതിൽ കൂടുതലും ഇൻഡോറും ഔട്ട്ഡോറും ഉണ്ട് കേട്ടോ, കണ്ടില്ലേ? നല്ല ഭംഗിയുള്ള ചെടികളും റോസ് പൂക്കളും ഒക്കെ ഉണ്ട്. അപ്പോൾ അതാ നമ്മളതൊക്കെ വാങ്ങിച്ച് തിരിച്ചിതാ ഒരു ഷോപ്പ് കടയിൽ കയറി ചായ കുടിക്കാൻ വേണ്ടിയിട്ട്. ചായ കുടിക്കാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും ഒരു എന്തോ പോലെയായിരുന്നു. അപ്പോൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കയറി. അത് കഴിഞ്ഞ് ഇതാ നമ്മുടെ വീടിൻ്റെ അവിടെ എത്താറാവുമ്പോഴേക്കും നമ്മുടെ പൂരമാണ് എന്ന് കേട്ടോ. അപ്പോൾ പൂരത്തിൻ്റെ ചെറിയ പടക്കം പൊട്ടിക്കലൊക്കെ ഉണ്ട്. അങ്ങനെ വലിയ ഇതായിട്ടൊന്നുമില്ല ആഘോഷം, ചെറിയ ചെറിയ ചടങ്ങ് മാത്രമേ ഉള്ളൂ. നമ്മളിത് ആ വീട്ടിലെത്തി കേട്ടോ. ഇപ്പോൾ സമയം 8:30. ഇനി നമുക്ക് കേക്ക് കട്ടിങ് ഉണ്ട്, അതുപോലെ ഭക്ഷണം കഴിക്കണം, അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ കേക്ക് കട്ടിങ് കഴിഞ്ഞു. ഇതാ ഞാൻ നിൽക്കുന്ന ഭക്ഷണം കൊടുക്കാൻ പോവാ, ഭയങ്കര ലേറ്റായി. അപ്പോൾ ഇത് എന്ത് വാങ്ങിച്ചാൽ ബർത്ത്ഡേ ഗിഫ്റ്റാണ് കേട്ടോ. ഈ ഡ്രസ്സ് എനിക്ക് നല്ല ഇഷ്ടമായി, നല്ല കളറ്. അപ്പോൾ ഇനി എന്തായാലും ഭക്ഷണം കഴിച്ചിട്ട് കാണാം. ഇപ്പോൾ ഇതാ ഭക്ഷണമൊക്കെ കഴിച്ച് എല്ലാവരും ക്ഷീണിച്ചിരിക്കുകയാണ്. നല്ല മെഴുകി എല്ലാവർക്കും നല്ല വിശന്നു. അപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ച് എല്ലാവരും ഇതങ്ങനെ ഇരിക്കുകയാണ്. സമയം 10:30 കേട്ടോ. അപ്പോൾ എന്താ എൻ്റെ പറന്നാളിതാ ഏകദേശം അവസാനിക്കാറായി. അപ്പോൾ ഞാൻ വീഡിയോ മൈൻഡ് അപ്പ് ചെയ്യാണ് കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു ചെറിയ ബർത്ത്ഡേ വ്ളോഗ് ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ വീണ്ടും നമുക്ക് മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും ടാറ്റാ.